कई क्या फुट गई क्या है हलो गायस वेलकम बैक इन एंडे उम्मा तिरिच्च वीटलेक्क पोवाण अप्पो रेंडु दिवसम इविडे निन्नु अप्पो ञान दा इवमोल्क्क लंचिनुल्ल ചെറുപയറും നമ്മുടെ അരിയും കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപയറും ചോറും കൊടുക്കാമെന്ന് കരുതി ഉച്ചക്ക്. അപ്പം ഉമ്മ പോകുന്ന വീഡിയോ ആണ് ഞാൻ ആ ഫസ്റ്റ് ഇട്ടത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ബസ്സുകളൊക്കെ നമ്മുടെ തടായിൽ നമ്മുടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ്. ബസ് സമരമാണല്ലോ, വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ ചെറിയൊരു വാക്കേറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം രണ്ട് ദിവസം ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല കോഴിക്കോട് റൂട്ടിലോടുന്ന. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ് സമരമൊക്കെ പിൻവലിച്ചു അതൊക്കെ എടുത്തു പോവുകയും ചെയ്തു. അങ്ങനെ അപ്പം ഉമ്മ പോയതിന് ശേഷം ഇവമോള് പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ബാക്ക് പെയിന് ഒരു കുറവും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് ലഞ്ച് ഉണ്ടാക്കിയില്ല, ചെറുതായിട്ട് കൊടുത്തിട്ടോ. അങ്ങനെ അവളത് കുറച്ചൊക്കെ കഴിച്ചു, ബാക്കിയൊക്കെ അവരും കൂടെയൊക്കെ കുത്തിയപ്പെട്ടിട്ടോ. അതിനുശേഷം നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്തൊക്കെ. ഞാൻ പുറത്തോട്ട് നോക്കി വീഡിയോ എടുത്തതാണ്. നല്ല മഴയിട്ട് നല്ല കോര് ചെറിയ മഴ, ഞങ്ങളെ മുറ്റൊക്കെ വെള്ളത്തിലാണ് എങ്കിലേ. എല്ലായിടത്തും ചളിയും കുളിയൊക്കെ ആണ്. നല്ല രസമാണ് ഈ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. നല്ലൊരു പാട്ടൊക്കെ കേട്ടാൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിന്നും ചെയ്യാം, നല്ല രസമാണല്ലോ. ഇവമോള് പിന്നെ എൻ്റെ കൂടെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അവൾക്ക് അങ്ങനെ ഉറപ്പൊന്നും വല്ലാണ്ടില്ലാത്തത് കൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ വെയ്യാണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് കേട്ടോ നമുക്കൊന്നും നേരെ കിടക്കാനോ അങ്ങനൊന്നും കഴിയില്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ. അല്ലാത്തൊക്കെ നല്ലതാണ്. മോളെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പച്ചിനെ ഒഴിക്കി ഇവമോളെ, ഇവമോളെ കൊച്ചതാടെ പോയോക്ക്. പാവിൽക്കി പാവിൽക്കി കൊച്ചേ വിളിക്കി. അതാ അപ്പച്ചി ഇങ്ങോട്ട് വിളിക്കണം വാവനെ. എങ്ങനെ പോകും, എങ്ങനെ പോകും? മഴ മഴയാണ്, മഴ മഴ. ഇവമോൾ എങ്ങനെ പോകും? അങ്ങനെ പിന്നെ രാത്രിയായിട്ടോ. ബാക്കി വൈകുന്നേരത്തതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് വേദന ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനൊന്നും
വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു നീ, അപ്പോൾ അത് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇവമോൾക്ക് ഉമ്മ അവിടുന്ന് ചെരുപ്പ് വാങ്ങി കൊടുത്തയച്ചതായിരുന്നു കേട്ടോ. അവിടെ വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ കാക്ക ഉമ്മ ആക്കി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഉമ്മ അങ്ങോട്ടേക്ക് കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾ അതൊക്കെ അങ്ങനെ സ്റ്റൈലാക്കി ഇങ്ങനെ നടക്കാൻ കേട്ടോ. കുപ്പായും ചിക്കിടുവേ. വെരി ഗുഡ്, ഒന്നുകൂടെ ചിക്കിടുവാ. വെരി ഗുഡ് ഇവ മോളെ, ഒന്നുകൂടെ ചിക്കിടുവാ. നല്ല കുട്ടിയല്ലേ, ഒന്നുകൂടെ ചിക്കിട്ടാളി നോക്കട്ടെ. വൗ, നൈസ്, ഗുഡ് ഗേൾ, സൂപ്പർ. ഇവ മോളെ മമ്മ കടിച്ചരി കൊണ്ട ചൂലിതാ, അടിച്ചരി കൊണ്ട വാവ. ചിക്കിയത് മതി, വാ അടിച്ചാരാ വാ. ഇവ മോളെ ചിക്കിട്ടത് മതി, മതി ചിക്കിട്ടത്. ഏ പറഞ്ഞേ, അടിച്ചാരി അടിച്ചാരി കൊണ്ട. അതാ ഇവിടെ നോക്കി, മമ്മ ചൂല് കൊണ്ടുവന്നാണ്, അടിച്ചാരി കൊണ്ടാ. അടിച്ചാരി, വെരി ഗുഡ്. കൊഞ്ഞു ഇത്ര പെട്ടെന്നോ? ഓ ചിക്കണ ചിക്കണ പണിയിലപ്പോ. അതവിടെ നിന്നോട്ടെ. ഇവ മോളെ പപ്പ ഇവിടെ വാ. നമ്മൾ പപ്പനെ പോയി വെക്ക് വാ. അമ്മ പപ്പൻ്റെ അടുത്തേക്ക് പോവാ. പപ്പ പോരുന്നോ? എടെ പപ്പ എടെ വാ, പപ്പൻ്റെ അടുത്ത് പോവാ. അമ്മച്ചിൻ്റെ അവിടെ പോവാ. വാ വാ പോരി, ഞാൻ പോട്ടെ. വാ ഇവിടെ പപ്പയുടെ, പപ്പയുടെ ഇവിടെ പപ്പ. പപ്പ ഫോൺ ചെയ്യാണ്. പപ്പ അതാ കുട്ടി തട്ട അവിടെ. കായോ ഇതോ, ഇതിലേടെ മുട്ടായി പറ്റിച്ചേ. പപ്പ കൊടുക്ക്, എന്നാ പപ്പ പപ്പ കുട്ടിനോട്. പിന്നെ ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിത്തെ പിന്നൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇത് പിറ്റേന്ന് രാവിലെ ആയി. ഇവ മോൾ ഇതാക്കണ പല്ല് തേക്കാണേ, എന്നോടൊക്കെ വാങ്ങി ഒറ്റക്ക് വലിയ ആളായിട്ട് തേക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവ മോൾക്ക് പഴം പുഴുങ്ങാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പഴം പുഴുങ്ങിയതും പാല് തിളപ്പിച്ചിട്ട് ചൂടാറ്റാൻ വെച്ചിരുന്നു. അപ്പം അത് രണ്ടും കൊടുക്കാന്ന് കരുതി, മിക്സ് ചെയ്തിട്ട് ഉടച്ചിട്ട് കൊടുക്കാന്ന് കരുതി. ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതാ ഒന്ന് മാത്രം, ബാക്കി രണ്ടെണ്ണം അവിടെ തന്നെ ഉണ്ട്. ഒന്ന് ഞാൻ ഉടച്ച് പാലിലൊടച്ചിട്ട് കൊടുത്തു, പാൽ വൃത്തിയിൽ എടുത്തിട്ടുള്ളൂ, അതൊന്നും വായിക്കുന്നു, ബാക്കിയൊക്കെ ചിന്തിയും ചെയ്തു. ഇതാണ് കേട്ടോ കരിനച്ചി, നമ്മുടെ സന്ധിവേദന, നടുവേദന, നീര് എന്നിവയ്ക്ക് മാറ്റുന്ന ഔഷധ ചെടിയാണ് കേട്ടോ അത്. ഇതെനിക്ക് സൈനുത്താത്ത കൊണ്ടുപോയി തന്നാണ് കേട്ടോ. ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പം ഞാൻ അങ്ങനെ സൈനുത്താത്തനോട് ചോദിച്ചു. അപ്പം സൈനുത്താത്തൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ. വാദസംബന്ധമായ രോഗങ്ങൾക്ക്, തൈറോയിഡ് പ്രോബ്ലംസ്, അപസ്മാരം, അങ്ങനെ പല അസുഖങ്ങൾക്കും ഈ ഔഷധം ഉപയോഗിക്കും കേട്ടോ. കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യം മുതൽ വലിയ വലിയ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നും ഇത് അറിയാനായിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഔഷധം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ വേരും ഇലയും ഒക്കെ ഔഷധമായിട്ടും പ്രതിരോധ ഔഷധമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്.
അപ്പം വീടുകളിൽ നട്ടുപിടിപ്പിക്കേണ്ട പ്രധാന ഗൃഹ ഔഷധങ്ങളിൽ ഒന്നാണ് ഈ ഈ സസ്യം കരിനൊച്ചി. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇത് ഒന്ന് കുഴിച്ചിടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട്, ഇതിൻ്റെ ഇല ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല മറ്റ് സസ്യങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് പനി, നേർക്കെട്ട് മുതലായ അവസ്ഥകളിൽ ഇതിൻ്റെ ഇല ഫലപ്രദമാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ വേര് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്കും വാതരോഗങ്ങൾക്കുമൊക്കെ ഉപകാരമാണ് കേട്ടോ. ഒരു തണ്ടിൽ തന്നെ 5 ഇലകളായിട്ടാണ് കേട്ടോ ഇത് കാണാം. അപ്പം എന്താണ് നിങ്ങളുടെയൊക്കെ വീട്ടുവളപ്പിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനോടൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കി അത് അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കട്ടോ. മറ്റ് സസ്യങ്ങളിൽ നിന്നും ഈ ഔഷധത്തെ തിരിച്ചറിയാൻ ഇതിൻ്റെ തണ്ടിനൊരു പർപ്പിളിഷ് കളറായിരിക്കട്ടുണ്ടാവുക. ഇതിനോട് കരിനൊച്ചി പുട്ടൊക്കെ ഉണ്ടാക്കട്ടോ. ഇൻഷാല്ലാ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഏതായാലും ഇതിന് കുറച്ച് ഇല എടുത്തിട്ട് ഞാൻ നന്നായി വാഷ് ചെയ്തിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം വെള്ളത്തിൽ കിടന്നിട്ട്, എങ്കിലേ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഈ വെള്ളം എനിക്ക് ഈ വെള്ളം കൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഒരു പരിധിവരെയൊക്കെ നമുക്ക് നമ്മുടെ വേദനക്കൊക്കെ ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യണേ. അതിനുശേഷം ഇതാ ഇവമോളെ കുളിപ്പിച്ചിട്ടുണ്ട്. കുളിപ്പിച്ചിട്ട് ഒക്കെ മേലൊക്കെ തേച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കുഞ്ഞിക്കൈ, ഇതാ അവള് ഡ്രസ്സ് കുഞ്ഞിക്കൈട്ടെ കുഞ്ഞിക്കൈ മമ്മന്റെ കയ്യില് മൈലാഞ്ചിട്ടുണ്ടാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മൾ ടാറ്റെടുക്ക്. ഓക്കെ ഗൈസ്, ബൈ. നമ്മൾ ഉറങ്ങാൻ പോവുക അല്ലേ. അപ്പം വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.